ഇതായിട്ട് വല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. പാലം തന്നെ ഒലിച്ചുപോയ സാഹചര്യത്തിൽ രക്ഷാ ദൗത്യസേനയ്ക്ക് അപ്പുറത്തെത്താൻ കഴിയുന്നില്ല. പല എത്ര ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന കാര്യം പറയാൻ കഴിയുന്നില്ല. ഇതിനകം കൺട്രോൾ റൂം തുറന്നു കഴിഞ്ഞു. കൺട്രോൾ റൂമിൻ്റെ നമ്പർ ഇപ്പോൾ അത്യാവശ്യം സഹായം ആവശ്യമുള്ളവർ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുക. അവിടെ പല ആളുകളുടെയും മൊബൈൽ ഫോണുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ടിക്കറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഈ കൺട്രോൾ റൂമിലേക്കുള്ള രണ്ട് മൊബൈൽ നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ നമ്പറിലേക്ക് വിളിക്കാൻ പാടുള്ളൂ. അതുപോലെ താമരശ്ശേരി ചുരത്തിൽ വഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ആംബുലൻസുകൾ പോലെയുള്ള അത്യാവശ്യ സർവീസുകൾ മാത്രമേ ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ. ഈ പാലം തകർന്നുപോയ സ്ഥലത്തിൻ്റെ അങ്ങേ തലയിൽ വയനാട്ടിൽ വൻ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കുറേയധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. ഈ പ്രദേശം ഏകദേശം ഒറ്റപ്പെട്ടതുപോലെയാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് കുടിച്ചിരുന്നു. സുർജിത്ത്, നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഈ പാലം തകർന്നതോടെ ഒറ്റപ്പെട്ടു പോയി പ്രദേശത്തേക്ക് ഈ രക്ഷാസേനയ്ക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ? രക്ഷാസേനയ്ക്ക് എത്തിക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. പാലം തകർന്നതോടുകൂടി അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. മുണ്ടക്കൈ മേഖലയിൽ എത്രമാത്രം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ട് എന്നുള്ളത് ഇനിയും പുറം ലോകം അറിയാനിരിക്കുന്നതേയുള്ളൂ. ഈ കാരണം ഈ പുഴ പരന്ന് ഒഴുകുന്ന സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലുണ്ട്. മൃതദേഹങ്ങൾ ഒന്നൊന്നായി എത്തുന്നു. ഇപ്പോൾ ഏഴാമത്തെ മൃതദേഹം നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഈ മരങ്ങൾക്കിടയിലെല്ലാം തന്നെ മൃതദേഹങ്ങൾ കുടുങ്ങി നിൽപ്പുണ്ട്. ഈ വെള്ളാർമല സ്കൂളിന്റെ പകുതിയോളം, അതായത് ബിൽഡിങ്ങിന്റെ പകുതിയോളം ഭാഗത്ത് വലിയ കൂറ്റൻ മരങ്ങൾ ഇടിച്ചിരിക്കുകയാണ്. മൃതദേഹത്തിൽ ചെളി പുതഞ്ഞ നിലയിലാണ് മൃതദേഹം. എനിക്ക് മുന്നിലൂടെ കടന്നുപോകുന്ന മൃതദേഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ ഏഴാമത്തെ മൃതദേഹമാണ് എനിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇത് പുത്തുമലയുടെ അനുഭവമല്ല, അതിനേക്കാൾ ഭീകരമായ അനുഭവമാണ്. ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിനാണ് ഇപ്പോൾ വയനാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കണ്ട ഭൂപ്രദേശം ഒന്നായി ഇല്ലാതാകുന്ന അവസ്ഥ. ഇന്നലെ ഞാൻ ഈ പ്രദേശത്ത് വന്നതാണ്, ഇവിടുത്തെ മനുഷ്യരുടെ അസംഖ്യകൾ ഒപ്പിയെടുത്തതാണ്. അതെല്ലാം നമ്മൾ സംപ്രേഷണം ചെയ്തതുമാണ്. ആ മനുഷ്യരുടെ അവസ്ഥയൊക്കെ എന്താണ് എന്ന് പോലും അറിയില്ല. അവരെല്ലാം തന്നെ ഈ പുഴയോരത്ത് താമസിച്ചിരുന്ന മനുഷ്യരാണ്. അവർ ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല. എന്തായാലും ആളുകളുടെ മൃതദേഹം ഒന്നൊന്നായി പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം, വല്ലാത്തൊരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കൂറ്റൻ പാറകൾ അടുത്ത ഒരു മൃതദേഹം കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം, മരത്തടികൾ അത്തരത്തിൽ വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. ഒരു കൂറ്റൻ പാറകൾ അടർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അത്ര വലിയ പാറകൾ ഒഴുകിയെത്തിയിട്ടുണ്ടെന്ന് പുലർച്ചെ ഒരു മണി മനുഷ്യർ ഉറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വെള്ളാർമല സ്കൂളിൽ ഏറ്റവും സങ്കടകരമായ ആ വാർത്ത കൂടി പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണം ഏഴായി എന്നുള്ള വാർത്ത. കടുത്ത സാഹചര്യമാണ് ഇപ്പോൾ വയനാട്ടിലെ ഈ മേഖലകളിൽ നിലനിൽക്കുന്ന. ചൂരൽമലയിലും അതേപോലെ മുണ്ടകയിലും ഒക്കെ തന്നെ അത്യാവശ്യം മഴ കാര്യമായി പെയ്യുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏഴുപേർ മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഈ പാലം തകർന്നുപോയ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ചൂരൽമല മുണ്ടക്കൈ പാലം തകർന്നതോടെയാണ് സ്ഥിതി കൂടുതൽ വഷളായത്. പാലത്തിന് അപ്പുറം ഈ പാലമുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തെ സ്ഥലത്തേക്ക് രക്ഷാ ദൗത്യസേനയ്ക്ക് പോലും എത്താൻ കഴിയാത്ത സാഹചര്യമാണ്. പല സ്ഥലങ്ങളിലും വെളിച്ചവും വൈദ്യുതിയും ലഭിക്കുന്നില്ല. മാത്രവുമല്ല മൊബൈൽ ഫോണുകളും പ്രവർത്തിക്കുന്നില്ല. ഈ രണ്ടോ മൂന്നോ തവണ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ബി വേണു അല്പം മുമ്പ് നമ്മോട് പറഞ്ഞത്. വയനാട്ടിലെ സ്ഥിതിവിശേഷം വളരെ വളരെ അപകടകരമായി തുടരുകയാണ്. ഒരു വയസ്സുള്ള കുഞ്ഞുമായി മരിച്ചവരുണ്ട്, ഏഴ് പേർ മരിച്ചു എന്ന വാർത്തയുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടെത്തിക്കഴിഞ്ഞു. രക്ഷാ ദൗത്യസേന പൂർണ്ണ തോതിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഈ പാലം ഒലിച്ചു പോയതുകൊണ്ട് ഈ ഒറ്റപ്പെട്ടു പോയ പ്രദേശത്തെ ദൗത്യസേനയ്ക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടകരമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ഏറ്റവും അവസാന റിപ്പോർട്ടുകളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. ഈ ചൂരൽമല ഭാഗത്ത് ഇന്നലെ വാർത്താശേഖരണത്തിൻ്റെ ഭാഗമായി എത്തിയ സുർജിത്ത് അയ്യപ്പത്തിന് നടക്കുന്ന കാഴ്ചകളാണ് ഇന്നവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് കണ്ടാൽ ഭയം തോന്നുന്ന ഭീതിതമായ സാഹചര്യം, പുത്തുമലയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സുർജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ ഇവിടേക്ക് എത്തുമ്പോഴുള്ള അനുഭവമല്ല ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ എത്തി ഇവിടുത്തെ ആളുകളുടെ ആശങ്കകൾ, അവരുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ ഇതെല്ലാം തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇവരെല്ലാം തന്നെ പുഴയോരത്ത് താമസിക്കുന്ന ആളുകളായിരുന്നു. ആ ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് പോലും അറിയില്ല. അതൊക്കെ വല്ലാത്ത അളവിൽ, വല്ലാത്ത ഒരു ദുരന്ത വ്യാപ്തി എന്ന് പറയുന്നത് ഈ പുഴ പരന്നൊഴുകുന്നു എന്നുള്ളതാണ്. പരന്ന് വേഗത്തിൽ, അതിവേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ടായിരുന്നു. ആ പാലത്തിന്, ഒലിച്ചുപോയ പാലത്തിന് മുകളിൽ നിന്ന് പോലും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഇവരുടെ ആശങ്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
ഈടെയല്ല ഇതിന്റെ മറുഭാഗത്ത് ഒരു എന്താണ് അവസ്ഥ എന്ന് പോലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പകൽ വെട്ടത്തിൽ പോലും എന്താണ് ഈ പാലത്തിനപ്പുറത്തുള്ള ആളുകളുടെ അവസ്ഥ എന്നുള്ളത് അറിയില്ല. പുഞ്ചിരി മട്ടം എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് നമ്മൾ ഇന്നലെ പോയത്. മുണ്ടക്കൈ ജംഗ്ഷന്റെ തൊട്ട് മുകളിലുള്ള പ്രദേശമാണിത്. ആ മുണ്ടക്കൈ ജംഗ്ഷൻ പോലും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ് പുഴയുടെ ഗതി കാണുമ്പോൾ മനസ്സിലാവുന്നത്. അവിടുന്ന് ആദ്യ ഘട്ടത്തിൽ വിവരം നൽകിയ ആളുകളെല്ലാം തന്നെ പങ്കുവച്ചത് അതാണ്. കാരണം ആ മേഖലയിൽ നിന്നുള്ള ആളുകൾ അവർക്ക് എന്തെങ്കിലും അത്യാഹിതം വന്നാൽ, എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ വിളിക്കണമെന്ന് ഏൽപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. ഏത് സമയത്തും വിളിക്കണം. ആ മനുഷ്യരുടെ ഒന്നും എന്റെ ഫോണിലേക്ക് എത്തിയിട്ടില്ല. വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ പ്രതികരിച്ച ആളുകൾ, ആ മനുഷ്യർ അവരുടെ അവസ്ഥ എന്താകും, എത്രമാത്രം വ്യാപ്തിയുള്ള അവസ്ഥയാകും എന്നുള്ളതാണ്. ഓരോ മൃതദേഹങ്ങളായി ഈ മരത്തടികൾക്കിടയിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അടുത്ത ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നു. നിലവിൽ 7 മൃതദേഹങ്ങൾ എനിക്ക് മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. കൂടുതൽ പേർ മരിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. എന്തായാലും ഇവിടെ, കാരണം ഈ വെള്ളാർമല മേഖല എന്ന് പറയുന്ന പ്രദേശത്ത് വെള്ളാർമലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു. ഈ ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചത് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ്. ആ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് എന്നൊന്നും അറിയില്ല. അത്രമാത്രം വ്യാപ്തിയുള്ള അപകടം, ആ ദുരന്ത ഭൂമികയായി ഒരു ഭൂപ്രദേശത്തെ മുഴുവൻ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷേ ഈ വെള്ളാർമല സ്കൂളിന്റെ ഒരു ബിൽഡിംഗിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കുറ്റം മരത്തടികൾ തടഞ്ഞു നിർത്തിയിട്ടുള്ള അനുഭവം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ ആ ഒരുപക്ഷെ ആ ജംഗ്ഷൻ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഈ വെള്ളാർമല സ്കൂളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ, ഇവിടുത്തെ മനുഷ്യർ, ഇവരൊക്കെ എന്താകും അവസ്ഥ എന്ന് പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് SKN. കാരണം ഇന്നലെ ഇവിടെ വരുമ്പോഴുള്ള അനുഭവം എന്ന് പറയുന്നത് പുഴ ഒഴുകുന്നുണ്ടായിരുന്നു, ആളുകൾ ആശങ്ക പങ്കുവെക്കുന്നുണ്ടായിരുന്നു, ആളുകൾ പ്രതിസന്ധി പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച നടന്നിരുന്നു. 2 ക്യാമ്പുകൾ ഈ മേഖലയിൽ തുറന്നിരുന്നു. ആ ക്യാമ്പുകൾ, അതിലൊരു ക്യാമ്പാണ് ഈ വെള്ളാർമല സ്കൂളിൽ പ്രവർത്തിച്ചിരുന്നത്. ആ ക്യാമ്പിന്റെ അവസ്ഥ, ആ ക്യാമ്പിലുണ്ടായിരുന്ന മനുഷ്യരാണ് ഇവിടെ നിന്നും തുടച്ചു നീക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അതൊരു വല്ലാത്തൊരു ദുരന്ത കാഴ്ച തന്നെ ആണ് ഇവിടെ സംഭവിച്ചത്. ഇന്നലെ ഞങ്ങൾ ഇറങ്ങിയ, ഞങ്ങൾ സംസാരിച്ച മനുഷ്യർ സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണം 7 ഉയർന്നു എന്ന വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല ഈ പാലം തകർന്ന ഭാഗത്തേക്ക് രക്ഷാദൗത്യസേനയ്ക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ 100 ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും അവസാന റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ചേർന്ന സുർജിത് അയ്യപ്പത്ത് ഇന്നലെ ഈ പ്രദേശത്ത് വാർത്താശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ നമ്മൾ കാണിച്ചതുമാണ്. ഭയാനകമായ സാഹചര്യമാണ് ഇപ്പോൾ വയനാട്ടിൽ നിലനിൽക്കുന്നത്. വയനാട്ടിൽ 2-3 തവണ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് ചീഫ് സെക്രട്ടറി നമ്മളോട് പറയുന്നത്. 7 മരിച്ചു എന്നാണ്. 100 ആളുകൾ, ഏതാണ്ട് 100 ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ പറയുന്നത്. അതായത് ഒരു കുഞ്ഞുകൂടി ഇപ്പോൾ മരണം 8 എന്ന സങ്കടകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഒരുപക്ഷെ പുത്തുമലയും കവളപ്പാറയും ഒക്കെ നമ്മളെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായിരിക്കുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹാഷ്മി, മനസാക്ഷി നൽകിപ്പോകുന്ന ജീവിത സാഹചര്യമാണ് ഇപ്പോൾ ഈ വയനാട്ടിലുണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റു റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ? SKN ഇന്നലെ സുർജിത് അയ്യപ്പത്ത് ചെയ്ത പാക്കേജിന് ഇൻട്രോ എങ്ങനെയായിരുന്നു? SKN വയനാട്ടിൽ മേപ്പാടിക്കപ്പുറത്ത് മഴ കനത്താൽ ആശങ്കയും പെയ്തിറങ്ങും. പുത്തുമല എന്ന ദുരന്ത സ്മാരകം ഇവിടെയുണ്ട്. വീണ്ടും മഴക്കാലത്ത് ഭീതിയോടെ കഴിയുന്ന മനുഷ്യർ ഇടമാവുകയാണ് പുത്തുമല എന്ന് പറഞ്ഞു. SKN തൊട്ടടുത്ത് പുത്തുമലയേക്കാൾ കവളപ്പാറയേക്കാൾ വലിയ വ്യാപ്തിയിൽ ദുരന്തം പെയ്തിറങ്ങിയ വല്ലാത്ത മണിക്കൂറിൽ നമ്മൾ നിൽക്കുന്നത്. SKN ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, മലപ്പുറം നിലമ്പൂർ പോത്തുകല് ഭാഗത്ത് പുഴയിൽ ഒരു കുട്ടിയുടെ ബോഡി ഒഴുകി വന്നൊരു വാർത്ത വരുന്നുണ്ട്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് നിഗമനം. ആ കുഞ്ഞിൻ്റെ ബോഡി SKN ദ മുണ്ടക്കൈ സ്കൂളിലെ ടീച്ചർ പറയുന്നു, 3 ഏറ്റവും കുറഞ്ഞ 3 ഒരു വിവരവുമില്ല, കാണാനില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. SKN നമ്മൾ ഈ ഉരുൾപൊട്ടലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ മരണം 2 പറഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ 3 അത് 4, 5, 6, 7, 8 ഇപ്പോൾ എത്തിക്കുന്നു. SKN അതിൽ കൂടുതൽ ആ മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും മാത്രമേ കഴിയൂ. അസാധ്യമായ വ്യാപ്തിയുള്ള ഒരു ദുരന്തം. SKN നമുക്ക് മുണ്ടക്കയിലേക്ക് ഇപ്പോഴും കൃത്യമായ രക്ഷാ സേനയ്ക്ക് ശില്പ ടെലിഫോൺ ലൈനിൽ സരിത ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സരിത, നമുക്കൊരു ഒരു പ്രഭാതം ആശംസിക്കാൻ പോലും കഴിയുന്നില്ല. എന്താണ് സരിത, സരിതയുടെ യഥാർത്ഥ വീട് എവിടെയാണ്, എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? നമ്മളെ വീട് പറഞ്ഞ ചൂരൽമല പ്രദേശത്ത് സ്കൂൾ റോഡിൽ ആണ്.
അപ്പൊ പുഴയുടെ സൈഡിലാണെങ്കിലും നമ്മൾ കുറച്ച് ഉയർന്നതായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എവിടെ പോയില്ല. ഞങ്ങള് തലേന്ന് രാത്രി ഇതുപോലെ വന്ന് ഇടിച്ചിൽ വന്നതുകൊണ്ട് പുഴ സൈഡിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ മാറ്റി പാർപ്പിച്ചിരുന്നു. രാത്രി തന്നെ വിളിച്ച് ഞങ്ങളൊക്കെ വിളിച്ച് മൊത്തം ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്ന നമ്മൾ അറിഞ്ഞില്ല. ഏഴുപേരെ കിട്ടിയെന്ന് പറയുന്നു, ഇനി എത്രയോ പേരെ കിട്ടാനുണ്ട്, എത്രയോ വീടുകൾ പോയി. സരിത, ഇപ്പൊ എവിടെയാ ഉള്ളത്, എവിടെയാ നിൽക്കുന്നത്? ഇപ്പൊ ഞങ്ങൾ ഒരു കാട്ടിലേക്ക് ഓടിക്കേറി, കുന്നും പ്രദേശത്തേക്ക് ഓടിക്കേറി. നമ്മള് മുന്നിക്കൂടെ ഇത് വരികയാണ്. അപ്പൊ ഓടിക്കേറി ഞാനും മക്കളും ഹസ്ബൻഡ് ഒക്കെ. സരിതയുടെ കുട്ടികൾ കൂടെ ഉണ്ടല്ലേ ഇപ്പോ? ആ ഉണ്ട് ഉണ്ട്. കാരുണ്യ റെസ്ക്യൂ ടീം വന്ന് ഞങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്തി ഇപ്പൊ ചൂരന്മല ക്രിസ്ത്യൻ പള്ളിയിലാക്കിയിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവിടെ. സരിതയുടെ ഭർത്താവ് തലനാരിക്ക്. ഓക്കെ സരിത, ധൈര്യമായിട്ട് ഇരിക്കുക. എന്തായാലും ഇതൊരു പ്രകൃതി ദുരന്തമാണ്, നമുക്കറിയാം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. സംസ്ഥാന സർക്കാരും ഒക്കെ എത്തുന്നുണ്ട്. അതുപോലെ അവിടെ കുടുങ്ങിപ്പോയ ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഓക്കെ, തീർച്ചയായിട്ടും സരിത, നമുക്ക് അതിനു വേണ്ടുന്ന സഹായങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ഈ മാധ്യമത്തിൽ നമ്മൾ ചെയ്യും. സരിത, ധൈര്യമായിരിക്കൂ. ഈ സരിതയെ പോലെ നൂറുകണക്കിന് ആളുകളാണ് സങ്കടക്കടലിൽ വീണിരിക്കുന്നത്. നമുക്ക് ഒരു 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 വലിയ ദുരന്തത്തിൻ്റെ സാക്ഷ്യപത്രമാണ് വയനാട് ഇപ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത്. ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടകയിലും വളരെ നടുക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു.